സംസ്ഥാനത്ത് നാളെ മുതൽ കൊറോണ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു. നിരത്തുകളിലെ പരിശോധനയ്ക്കായി 25,000 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 മണിക്ക് ശേഷമുള്ള രാത്രിയാത്രയിലും നിയന്ത്രണമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും അധികം കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിച്ചു. ഇന്ന് 5,771 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 19 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 5,771 പേരിലാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങൾ ഉൾപ്പെടെ 3,682 മരണങ്ങൾ കൊറോണ മൂലമെന്ന് സ്ഥിരീകരിച്ചു. രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും അധികം കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നിർജ്ജീവമായ വാർഡുതല സമിതിയെ പുനരുജ്ജീവിപ്പിക്കും. മാത്രമല്ല പോലീസ് നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുസ്ഥലങ്ങളിൽ നാളെ രാവിലെ മുതൽ ഫെബ്രുവരി 10 വരെ 25,000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിക്കും. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലും നിയന്ത്രണം കൊണ്ടുവരും. രാത്രി 10 മണിക്ക് ശേഷമുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഉടൻ ഉത്തരവിറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ നമ്മൾ രാത്രി യാത്ര നിരോധിച്ചിരുന്നു. ഇപ്പോൾ നിരോധനത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ 10 മണിക്ക് ശേഷമുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ ജനങ്ങളെല്ലാം സഹകരിക്കണം. 7,94,000 ഡോസ് കോവിഷീൽഡ് വാക്സിൻ കേരളത്തിന് ലഭിച്ചതായി പറഞ്ഞ മുഖ്യമന്ത്രി 17.54% ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകിയതായും വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.